ओम नमो नारायणाय नमः ओम नमो वेंकटेशाय नमः एल्लावर्क्कुम आत्मीय कुटुंबत्तिन्टे पुतियोरु वीडियोयिलेक्क स्वागतम ഓരോ ദൈവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ പരിഹാരങ്ങളെക്കുറിച്ചും നമ്മൾ നമ്മുടെ തുടർച്ചയായ വീഡിയോകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വാരാഹി അമ്മനെ കൈതൊഴുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം നേടാൻ സാധിക്കും, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് വാരാഹി അമ്മ നമുക്ക് തരുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പതിവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ശത്രുക്കൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടല്ലേ. കണ്ണിന് അറിയുന്ന ശത്രുക്കളും ഒരുപാട് പേരുണ്ട്, കണ്ണിന് അറിയാത്ത ശത്രുക്കളും ഒരുപാട് പേരുണ്ട്. ഈ കണ്ണിന് എന്താ കണ്ണിന് അറിയാത്ത ശത്രുക്കൾ? നമ്മുടെ ഉള്ളിൽ തന്നെ ദോഷം, പക, അതുപോലെ തന്നെ വിദ്വേഷം, വഞ്ചന എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ കണ്ണിന് അറിയാത്ത ശത്രുക്കൾ നമ്മുടെ ദേഹത്ത് കുടികൊള്ളുന്നതെന്ന് പറയുന്നത്. ആ ശത്രുക്കളെ, അറിയുന്ന ശത്രുക്കളെയാണെങ്കിലും ശരി അറിയാത്ത ശത്രുക്കളെയാണെങ്കിലും ശരി, എല്ലാ ശത്രുക്കളെയും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒട്ടുമൊത്തമായിട്ട് മായ്ച്ചു കളയാൻ സാധിക്കുന്ന ഒരു അമ്മയാണ് വാരാഹി അമ്മൻ. നിങ്ങൾ കേട്ട് കാണും രാജരാജേശ്വരി, ലളിതാ ത്രിപുരസുന്ദരി എന്നിവർ അവരുടെ പടത്തലവിയായിട്ട് കൊണ്ടു നടന്നത് ഈ വാരാഹി അമ്മയാണ്. അതുപോലെ തന്നെ രാജരാജ ചോഴൻ്റെ കാലത്ത് അദ്ദേഹം തുടങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എതിരികളെ ഇല്ലാതാക്കാനും ശരി, അവരുടെ ഏത് യുദ്ധത്തിനാണെങ്കിലും ശരി, എന്ത് കാര്യത്തിനാണെങ്കിലും ശരി, വാരാഹി അമ്മയെ തൊഴുതു വണങ്ങിയ ശേഷം മാത്രമേ രാജരാജ ചോഴൻ ഏത് കാര്യങ്ങളും തുടങ്ങുകയുള്ളൂ. അന്ന് മാത്രമല്ല ഇന്നത്തെ കാലത്തും ഈ ദേവി വാരാഹി അമ്മനെ വഴിപെട്ട് ഫലം ലഭിച്ചവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഈ എതിരികളെ എങ്ങനെയാണ് അവർ ഇല്ലാതാക്കുന്നതെന്ന് തോന്നും. അതായത് നേരിട്ട് വന്ന് എതിരികളെ അവർ ഇല്ലാതാക്കിക്കൊണ്ടല്ല പോകുന്നത്. എന്തുകൊണ്ടാണ് എതിരികൾ എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്നും കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ നല്ലതായിരിക്കും ചെയ്യുക, പക്ഷേ എങ്കിലും അവർ നമ്മളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റിനെ എടുത്ത് നമ്മുടെ തലയിൽ വെച്ച് കെട്ടും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒന്ന് നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ ധനകഷ്ടങ്ങളും പണക്കഷ്ടങ്ങളും അതിനെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനത്തെക്കുറിച്ച് പറയും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നും ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര്. മറ്റുള്ളവരെ കുറ്റം പറയാൻ മാത്രമായിട്ട് ജനിച്ചവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ അവർ നമ്മുടെ തെറ്റില്ല, നമ്മൾ തെറ്റ് ചെയ്യാത്തവരാണെന്നും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വാരാഹി അമ്മനെ വഴിപെടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കാട്ടുപന്നിയുടെ മുഖ രൂപം കൊണ്ട വാരാഹി അമ്മയെ കാണുമ്പോൾ ഭയങ്കരമായി തോന്നുമെങ്കിലും നമുക്ക് ചോദിച്ച വരം തരുന്ന ഒരു അമ്മയാണ് വാരാഹി അമ്മ. എന്തിനാണ് ഈ അമ്മയെ കാട്ടുപന്നിയുടെ മുഖ രൂപത്തോട് സാദൃശ്യപ്പെടുത്തി ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, കാട്ടുപന്നിയാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും അടിയിൽ കിടക്കുന്ന കിഴങ്ങിനെ പോലും തോണ്ടിയെടുത്ത് കഴിക്കുന്ന ഒരു ഇത് അല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എത്ര ആഴത്തിൽ കിടക്കുകയാണെങ്കിലും അത് വേരോടെ പറിച്ചു കളയാനുള്ള കഴിവ് ഈ വാരാഹി അമ്മനെ വഴിപെടുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാണാൻ ഇങ്ങനെ ആണെങ്കിലും വളരെ കുട്ടികളുടെ സ്വഭാവം കൊണ്ടതും നമ്മൾ കുറച്ച് കണ്ണുനീര് വിട്ട് ഭഗവദേവിയുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ഫലം തരുന്നതും കൂടിയായ ഒരു അമ്മയാണ് ശ്രീ വാരാഹി അമ്മ. തൻ്റെ മക്കളെ കുറ്റം പറയുന്ന ഏതൊരമ്മയ്ക്കും സഹിക്കില്ല അല്ലേ. അതായത് നമ്മൾ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി മറ്റുള്ള വീട്ടിൽ അവർ വന്നിട്ട് പറയും ഇവർ കുട്ടികൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അത് സമ്മതിച്ച് കൊടുക്കാൻ തയ്യാറാവില്ല. എന്താ കാരണം? നമ്മുടെ മക്കളുമോടുള്ള നമ്മളെ സ്നേഹം കൊണ്ടാണ്. അതുപോലെയാണ് വാരാഹി അമ്മയും. നമ്മൾ തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വാരാഹി അമ്മൻ്റെ മുമ്പിൽ പോയി നിന്ന് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ദേവി, എങ്കിൽ കൂടി മറ്റുള്ളവർ എന്നെ പഴിചാർത്തി പറയുന്നുവല്ലോ എന്ന് പറഞ്ഞ് കണ്ണുനീർ വിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ കുറ്റം പറഞ്ഞ വ്യക്തി നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴും. അതായത് എന്താ പറയണം, മാപ്പ് ചോദിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വാരാഹി അമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും, വാരാഹി അമ്മനെ വഴിപെടുന്ന രീതി എങ്ങനെയാണ്? അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ എവിടെയാണ് വാരാഹി അമ്മൻ്റെ അമ്പലമുള്ളത് എന്ന് ചോദിച്ചാൽ, എനിക്കറിഞ്ഞ പക്ഷത്തിൽ കേരളത്തിൽ വാരാഹി അമ്മൻ്റെ ക്ഷേത്രം വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത്. അറിയുന്നവർ എവിടെയുണ്ടെന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യൂ. പക്ഷേ നമ്മൾ അമ്പലങ്ങളിൽ പോയി തന്നെ വാരാഹി അമ്മനെ തൊഴുതണമെന്നില്ല. ദീപരൂപത്തിലും വാരാഹി അമ്മനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന നടത്തിത്തരും. ഒന്നുകിൽ രാവിലെ 4 മുതൽ 6 മണിവരെയും അതല്ലെങ്കിൽ വൈകുന്നേരം 6 മുതൽ 9 മണിവരെയുള്ള ഏത് സമയങ്ങളിൽ വേണമെങ്കിലും നമുക്ക് വാരാഹി അമ്മനെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ആരോടെങ്കിലും അപമാനം ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം തീർത്തു തരണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം തീർത്തു തരണമെന്നോ വിചാരിച്ച് ദേവിയെ ഒരു മൺവിളക്ക് എടുത്ത് നമ്മൾ ആ മൺവിളക്കിൽ ഒരു മല്ലിയെ പൂവോ എന്തെങ്കിലും വെച്ച് നെയ്യ് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടോ ദീപം തെളിയിച്ച്
വാരാഹി അമ്മനെ എപ്പോഴും ഒരു സമയം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചിട്ട് കാരണം ഒരു 7 മണിയാണെങ്കിൽ 7 മണിക്ക് ദിവസവും 7 മണിക്ക് തിരി തെളിയിക്കുക, അല്ലെങ്കിൽ 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് ആ ദിവസം തുടർച്ചയായിട്ട് ആ സമയം തുടർന്നു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ആ ദീപത്തിൻ്റെ മുൻപിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞ് അമ്മേ എനിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം എന്തുകൊണ്ടാണ് തന്നത്, എന്തായാലും തന്നുപോയില്ലേ, ഇനി എൻ്റെ പ്രശ്നങ്ങളെ ഇതില്ലാതാക്കാൻ എനിക്ക് അമ്മയുടെ അനുഗ്രഹം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ അമ്മ നിങ്ങൾക്കൊരു വഴി ഒരുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. മന്ത്രങ്ങൾ അറിയുന്നവരാണെങ്കിൽ വാരാഹി അമ്മൻ്റെ മൂലമന്ത്രം പറയാം. ഞാൻ ഇവിടെ മൂലമന്ത്രം പറയാം, അത് എഴുതി വെച്ചിട്ട് അതുപോലെ പറഞ്ഞ് ദേവിയെ തൊഴുതാൻ ശ്രമിക്കുക. ഓം മഹിസത്വജായേ വിദ്മഹേ ദന്തഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയാ. വീണ്ടും പറയാം, ഓം മഹിസത്വജായേ വിദ്മഹേ ദന്തഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയാ. ഓം മഹിസത്വജായേ വിദ്മഹേ ദന്തഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയാ എന്നിങ്ങനെയുള്ള വാരാഹി അമ്മൻ്റെ ഗായത്രി മന്ത്രമോ അതല്ലെങ്കിൽ വാരാഹി അമ്മൻ്റെ മൂലമന്ത്രമായ ഓം ക്ലീം വാരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വശ്യ സ്വാഹ. ഓം ക്ലീം വാരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനവശ്യ സ്വാഹ. വീണ്ടും പറയാം, ഓം ക്ലീം വാരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വശ്യ സ്വാഹ എന്നിങ്ങനെയുള്ള മൂലമന്ത്രമോ പറഞ്ഞ് നമ്മൾ ദേവിയെ വഴിപെടാവുന്നതാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, വാരാഹി അമ്മന് വെച്ച നെയ്ദീപമോ അല്ലെങ്കിൽ ഏത് അകൽ വിളക്കോ ഏത് വിളക്കാണെങ്കിലും ശരി, അത് വീണ്ടും വാരാഹി അമ്മന് മാത്രമായിട്ട് വയ്ക്കുവാൻ ശ്രമിക്കുക. അത് നമ്മൾ പൂജാറയിൽ വെച്ച് മറ്റുള്ള വിളക്കുകളോട് കലത്തി വെക്കരുത്. നമ്മൾ അതിനെ മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഈ ദീപം തെളിയിച്ച ശേഷം നമ്മുടെ പൂജാമുറിയിൽ തന്നെ തെളിയിക്കാവുന്നതാണ്. പക്ഷേ വിളക്ക് മാത്രം മാറ്റി വയ്ക്കണം. അതുകൊണ്ട് നമ്മൾ ആ വിളക്കിനെ നമ്മൾ പിറ്റേ ദിവസം ആ സമയം നമ്മൾ ഏത് സമയത്താണോ എടുത്തിരിക്കുന്നത് ആ സമയം എടുത്ത് നമ്മൾ പൂജ ചെയ്യുമ്പോൾ വയ്ക്കുക. തിരിയിലെ എണ്ണയെല്ലാം കഴിഞ്ഞ ശേഷം വിളക്കിലെ എണ്ണയെല്ലാം കഴിഞ്ഞ ശേഷം ആ വിളക്ക് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ അപമാനങ്ങളെല്ലാം മാറി, നമ്മുടെ പണ കഷ്ടങ്ങളെല്ലാം മാറി, വാരാഹി അമ്മൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി വാരാഹി അമ്മൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.